ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇപ്പം നമ്മൾ വണ്ടി ഫുള്ളി സ്ലോ ചെയ്തേക്കുവാണ്, വണ്ടി ഓട്ടോമാറ്റിക് മോഡിൽ കിടക്കുവാണ്, കാലിൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ കാലെടുക്കണ്ട, ഞാൻ കാലിൽ കൊടുത്ത് ചെറിയൊരു ലാഗിന് ശേഷം വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കയറും ഗൈസ്. അപ്പോഴത്തേക്കും വണ്ടിക്ക് വീണ്ടും പവർ വെച്ച് വരും. പക്ഷെ നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്താണ്ട, ഇത് ഒരു നോർമൽ മോഡാണ് ഇട്ടിരുന്നത്, നമ്മൾ വേണ്ട മാനുവൽ മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പാരലൽ ഷിഫ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പം ആക്കണ്ടോ? ഓക്കെ, 3, 2, 1. ആ വണ്ടിയുടെ ആ ഒരു ഇനിഷ്യലിലും അതുപോലെ തന്നെ വണ്ടിയുടെ ആ പവറിലൊക്കെ വ്യത്യാസം വന്നതാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹെഡ്ലാമ്പിന്റെ വിസിബിലിറ്റി കുറിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹെഡ്ലാമ്പ് ഡിമ്മിലാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു വണ്ടിക്കകത്ത് മെയിൻ ആയിട്ട് രണ്ട് ബാറ്ററിയാണ് വരുന്നത്, അതിനകത്ത് ഒന്ന് ലെഡ് ആസിഡ് ബാറ്ററിയും പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ലിഥിയം ബാറ്ററി വരും. ആ ഒരു ലിഥിയം ബാറ്ററി നമ്മുടെ കോ പാസഞ്ചർ സീറ്റിന് തൊട്ട് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് കണ്ടാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റിയൊരു എന്താണ് ഒരു വലിയൊരു സൺറൂഫാണ്. ഈ ഒരു സുസുക്കി ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സുസുക്കി കണക്ട് വഴി നിങ്ങൾക്ക് നമ്മുടെ വണ്ടിയായിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാം. ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അത് ഡോർ ഹാൻഡിൽസിലാണ് മാത്രമാണ് നമുക്ക് ആരും ആംബിയൻ ലൈറ്റിംഗ് ഇപ്പം ഈ ഒരു വേരിയന്റിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഡിസ്ക് ആണ് വരുന്നത്, അതായത് നമ്മൾ 4 അലോയ്സിലും ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളും. ഹേ, ഗുഡ് ഈവനിങ് ഗായ്സ്, ഇറ്റ്സ് മീ റോഹിത്ത് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ ഗൈസ്, ആഫ്റ്റർ ലോങ് ടൈം നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വണ്ടി നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ആൽഫ വേരിയന്റ് ആണ്. ആക്ച്വലി ഒരു ആൽഫ വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി നമുക്കറിയാം ഒരു സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാണ്. എങ്കിൽ ഓൾമോസ്റ്റ് എക്സ്ഷോറും പ്രൈസ് എന്ന് പറഞ്ഞാൽ 16 ലക്ഷം രൂപ എക്സ്ഷോറും വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് കുറച്ച് ലേറ്റ് ആയെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ കൊണ്ടുവരുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണാൻ, ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഇടുക. പിന്നെ ഈ വണ്ടി നമുക്ക് എൻക്വയറീസ് ബുക്കിംഗിന് എന്തിനാണെങ്കിലും നമ്മുടെ നെക്സ്റ്റിൽ വർക്ക് ചെയ്യുന്ന ബ്രോ നമ്മുടെ നിഹാൽ ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മതി, പുള്ളിയാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നത്. സോ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പുള്ളി കോർഡിനേറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. ഈ ഒരു ആൽഫ വേരിയൻറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ ഒരു 16 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടിക്കകത്ത് വരേണ്ടത്ര മാക്സിമം ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ല് നോക്കി, ഈ ഒരു ഗ്രില്ല് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു പ്രീമിയം ക്രാഫ്റ്റഡ് ഗ്രില്ലാണ് അല്ലേ ബ്രോ? നെക്സ്റ്റ് വേവ് ഗ്രില്ലെന്നാണ് നമ്മുടെ മാരുതി ഈ ഒരു ഗ്രില്ലിനെ നമുക്കൊരു പേരിട്ടേക്കുന്നത്. അതിൻ്റെ ചുറ്റും തന്നെ നല്ല രീതിയിലൊരു ക്രോം ഫിനിഷിൽ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്കൊരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് LED പ്രൊജക്ടേഴ്സ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതിൻ്റെ ചുറ്റും നമുക്ക് ചെറിയൊരു ബ്ലാക്ക് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഈ ഒരു LED ഉണ്ട്. ആക്ച്വലി ഈ ഒരു DR ഇനി നിങ്ങൾ നമ്മുടെ നെക്സ്റ്റ് ഇയർ ഇറങ്ങാൻ പോകുന്ന എല്ലാ വണ്ടിയിലും കാണും. ബിക്കോസ് ഇത് അവരുടെ ഒരു യുണീക്ക് സിഗ്നേച്ചർ ആക്കി അവരല്ലേ ബ്രോ മാറ്റിയേക്കുവാണ്. അപ്പോൾ ഇനി ലേറ്റസ്റ്റ് ഇപ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്ത ഫ്രോംസിനകത്തും ഇതേ സെയിം ബ്ലോക്ക് LED ഡിആറിലാണ്. മൾട്ടി ഫംഗ്ഷനിലാണ്, ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നു. നമ്മുടെ സുസുക്കിയുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണേണ്ട ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒഫ്കോഴ്സ് ഈ വണ്ടിക്കകത്ത് 360 ക്യാമറസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു വണ്ടി ഓടിപ്പോകുമ്പോഴത്തേക്ക് ഗൈസ് ഒബിയസ്ലി ആരും പെട്ടെന്നൊന്നും ശ്രദ്ധിക്കുന്ന രീതിക്കുള്ള ഒരു ഐ അപ്പീലിംഗ് ഡിസൈൻ തന്നെയാണ് മാരുതി ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഇത് ഓൾമോസ്റ്റ് 10 കളേഴ്സിൽ അവൈലബിൾ ആണ് അല്ലേ ബ്രോ? 10 കളേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് 3 കളേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഡ്യുവൽ ടോൺ വരുന്നത് അല്ലേ? അതിനകത്ത് ഏതൊക്കെയാണ്? വൈറ്റും ബ്ലാക്കും റെഡും ബ്ലാക്കും സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ലൈക്ക് ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് നമ്മുടെ ബാക്ക് വരെ പോകുന്നൊരു ബോഡി ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അലോയ്സിലേക്ക് വരുമ്പോഴത്തേക്ക് 17-inch പ്രിസിഷൻ കട്ട് ഡ്യുവൽ കളർ അലോയ്സ് ആണ് നമുക്കിനകത്ത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഡിസ്ക് ആണ് വരുന്നത്, അതായത് നമ്മുടെ 4 അലോയ്സിലും ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളും ലൈഫ് കൂടി കിട്ടും. മിററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മിററിലെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അവിടെയും ഒരു ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു താഴെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു നമുക്കൊരു ബ്ലാക്ക് ആ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ആക്ച്വലി ആക്സസറി എന്ന് പറയുന്നത് ഒരുപാട് ആക്സസറീസ് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല വണ്ടി, ലൈക്ക് സ്റ്റോക്കിൽ കിടക്കുവാണ്. പിന്നെ നമ്മുടെ കീല സെന്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ലൊരു ക്രോം ഫിനിഷും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതും ഇത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു റൂഫ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫംഗ്ഷനിലാണ് അല്ലേ? ഫംഗ്ഷണൽ റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സസറീസ് ആയിട്ട് വരുന്നുണ്ട്. മറ്റേ യുവിക്കട്ട് ഗ്ലാസ് ആണ്, യുവിക്കട്ട് ഗ്ലാസ് ആണ് വരുന്നത്. ചെറിയൊരു ഗ്രീൻ ടിന്റ് വരുന്നുണ്ട്. പുറത്ത് നമ്മൾ ടിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചെറിയൊരു ബ്രഷ് അലൂമിനിയം ഫിനിഷും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആ ഒരു ഇത്രയും പോർഷനകത്ത് ഈവൻ നമ്മുടെ ഈ ഒരു ചെറിയ ഈ ഒരു വിൻഡോയ്ക്കകത്ത് വരെ നമ്മുടെ യുവിക്കട്ട് ഗ്ലാസ് ആണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് LED ബ്രേക്ക് ലാമ്പ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് റിയർ വൈപ്പർ വരുന്നുണ്ട്, വാഷർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡീഫോഗറും വരുന്നുണ്ട്. ബാക്കിലും ആ സെയിം യുവിക്കട്ട് ഗ്ലാസസ് വരുന്നുണ്ട്. സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ആ ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ സ്പോയിലേഴ്സ് വരുന്നുണ്ട്. ആക്ച്വലി സ്പോയിലേഴ്സ് എല്ലാം എയറോഡൈനാമിക്കലി നിങ്ങൾക്ക് പെർഫോമൻസ് തരുന്ന സ്പോയിലേഴ്സ് ആണ് ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തേക്കുന്നത്. അതിനകത്ത് തന്നെ സ്പോയിലേഴ്സിലും നമ്മുടെ LED ബ്രേക്ക് ലാമ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ മെയിനിലായിട്ട് നമുക്ക് ഷാർപ്പിൻ ആൻറ്റീനാസ് വരുന്നുണ്ട്.
ഓവർ എന്താണ് പറയേണ്ടത്, അത്യാവശ്യം നല്ല രീതി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു വണ്ടി പുറമെ കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ എന്താ ഇൻഡിക്കേറ്റേഴ്സും അതെല്ലാം ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ആക്ച്വലി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ബൾബാണ്, എൽ ഇ ഡി അല്ല. താഴേക്ക് വരുമ്പോഴത്തേക്ക് റിവേഴ്സ് ലാമ്പും ബൾബ് തന്നെയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് റിഫ്ലക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ ഇവിടെ ആയിട്ട് ചെറിയൊരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഒരു ബ്രഷ്ഡ് അലൂമിനിയം ആ ഒരു ഫിനിഷിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഒബ്വിയസ്ലി സെൻസേഴ്സ് ഇതാണ്ട്. നമ്മുടെ ഈ ഒരു സെക്ഷനിലായിട്ട് നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാ വണ്ടി എല്ലാ വേരിയൻറ്റിലും സെൻസേഴ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, ബാക്കിൽ നിന്നും അത്യാവശ്യമല്ലേ, നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ വരാം. ജസ്റ്റ് അതിന് മുമ്പ് ഞാൻ ബോർഡ് സ്പേസ് കാണിച്ചു തരാം. 373 liter ആണ് ഈ ഒരു വണ്ടിയുടെ ബോർഡ് സ്പേസ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബോർഡ് സ്പേസ് എന്ന് വേണം പറയാം. നമ്മളിപ്പോൾ 3 bags ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും എത്രത്തോളം ബോർഡ് സ്പേസ് ബാക്കിയുണ്ടെന്ന് ഇത് ലൈക്ക് ഈ ഒരു ബാഗ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതാണ്. നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ ബാക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാണ്ട് ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ടും അത്യാവശ്യം ചെറിയ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡിൽ സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ലഗേജ് ലാമ്പും അതുപോലെ തന്നെ നമ്മുടെ ആക്സസറി സോക്കറ്റും വരുന്നുണ്ട്. ഈ ആക്സസറി സോക്കറ്റ് ആക്ച്വലി എപ്പോഴാണ് ഫംഗ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് താണ്ട നമ്മുടെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ താണ്ട ഈ ഒരു സെക്ഷനിൽ നമുക്ക് ചാർജിംഗ് ഇടാനും കാര്യങ്ങളൊക്കെ പറ്റും. അത്യാവശ്യം എന്താണ് പറയുന്നത്, മാരുതിയും കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് തന്നെ എല്ലാം ചിന്തിച്ചും കണ്ടും ഒക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. സ്റ്റെപ്പിനിലേക്ക് വരുമ്പോഴത്തേക്ക് അതും 17-inch വീൽസ് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് നോർമൽ വീലാണ്. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഓവറുള്ള ആ ഒരു ഔട്ട്സൈഡ് വ്യൂ നിങ്ങൾ നോക്കി ജസ്റ്റ് ക്ലോസ് ചെയ്തേ ബ്രോ. വണ്ടിയുടെ ചെറിയൊരു 360 ഞാൻ കാണിച്ചു തരാം. വണ്ടി ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഗൈസ്, പെട്ടെന്ന് ഒരാൾ ഒരു റോഡിലേക്ക് കൂടെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാൾ ശ്രദ്ധിക്കുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ ഒരു വണ്ടി. എസ്പെഷ്യലി ഇതിൻ്റെ ഡ്യുവൽ ടോൺ വേരിയൻറ്റിലൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താണ് പറയുന്നത്, വണ്ടി ഭയങ്കര രീതിയിൽ അട്രാക്റ്റീവ് ആണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ വണ്ടി ഓൺ റോഡിൽ ഇറങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അവരുടെ പേഴ്സണൽ ചോയ്സസിൽ ഈ വണ്ടി കസ്റ്റം കളറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കുമ്പോഴത്തേക്ക് ഗൈസ് അത്യാവശ്യം എന്താണ് പറയുന്നത്, നല്ല രീതിയിൽ തന്നെ റോഡ് പ്രസൻസും അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ്. പിന്നെ ഇൻറ്റീരിയലേക്ക് വരുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രീമിയം ഫീല് തരുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഇതിൻ്റെ. അത് നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു ഡ്യുവൽ ടോൺ വേരിയൻറ്റിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഫിനിഷ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഒരു ലെതർ, ഒരു ബ്രൗൺ കളർ ലെതർ ഫിനിഷ് ഇവിടെയും. ഇവിടെ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ എപ്പോഴത്തെ മുതൽ ബ്ലാക്ക് കളറാണ്. പിന്നെ ഗൈസ് ഇതിനകത്ത് കൊടുത്ത ഡീറ്റെയിൽസാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഇവിടെ ആ ഒരു സെക്ഷൻ ഡിസൈൻ ചെയ്തേക്കുന്നൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് ഇതാണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ വന്ന് ഈ AC വെൻസിൻ്റെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ റൗണ്ട് ഈ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഗിയർ നോബൻ ഈ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിന് ഈ ഒരു സെക്ഷൻ കണ്ട് ഇവിടെയൊക്കെ നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയേണ്ടത്, അവർ നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് വേണം നമുക്ക് ഇതിനകത്ത് പറയാം. നമ്മുടെ ഇൻഫോർട്ടെയിൻമെന്റ് സിസ്റ്റത്തിൻ്റെ ചുറ്റും അവിടെ എല്ലാം സെയിം ആ ഒരു പിയാനോ ബ്ലാക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അവിടെ എല്ലാം തന്നെ ആ ഒരു പിയാനോ ബ്ലാക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ബെസ്റ്റ് അലൂമിനിയം ഫീല് വരുന്നുണ്ട്. ഓവറോൾ പറയുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്തിട്ടാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, നമ്മുടെ നാണ്ട ആ ഒരു ഡോർ പാഡിലെ ആ ഒരു സെക്ഷനൊക്കെ നോക്കി അവിടെയും ആ ഒരു സെയിം ആ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷും അതുപോലെ തന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്രോം ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ സെയിം ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് തന്നെ നമ്മുടെ ഡോസിലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നോക്കി അത്യാവശ്യം ഏതൊരു കസ്റ്റമറിനും സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിക്കാണ് അവർ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചെറിയ ആംറസ്റ്റിൻ്റെ ആ ഒരു സെക്ഷനിൽ അവരൊരു പിയാനോ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ആ ഒരു സെക്ഷൻ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബോട്ടിൽ ഹോൾഡറും അത്യാവശ്യം ചെറിയ ഡോക്യുമെൻറ്റ്സും ഒക്കെ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ സ്പീക്കർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ 4 speakers അതുപോലെ തന്നെ 2 tweeters വരുന്നത്. ആ ട്വീറ്റർ നമുക്ക് 2 doors എഡ്ജിലായിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിക്കകത്ത് ആംബിയൻ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ഡോർ ഹാൻഡിൽസിലാണ് മാത്രമാണ് നമുക്ക് ആ ഒരു ആംബിയൻ ലൈറ്റിംഗ് ഇപ്പം ഈ ഒരു വേരിയൻറ്റിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞൊരു 9-inch ഒരു ലൈക്ക് എന്താ പറയുക, ഒരു HD ഡിസ്പ്ലേ വരുന്ന ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ്. നമ്മുടെ സുസുക്കിയുടെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ A to Z ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു സുസുക്കി കണക്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അത്യാവശ്യം എല്ലാ മാരുതി യൂസേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സുസുക്കി ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സുസുക്കി കണക്ട് വഴി നിങ്ങൾക്ക് നമ്മുടെ വണ്ടിയായിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ വണ്ടിയിൽ വരുന്ന അത്യാവശ്യം അലേർട്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ റിസീവ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് വാച്ചും നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാം. അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചും കൺട്രോൾ ചെയ്യാം. ലൈക്ക് നമ്മുടെ ഹസാർഡ് ലൈറ്റും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, നമുക്ക്
ഡോസ് അൺലോക്ക് ചെയ്യാനോ എല്ലാം നമ്മുടെ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചിട്ട് പറ്റും. പിന്നെ അല്ല നമ്മുടെ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ വണ്ടി ഡോസ് ലോക്ക് ആണെങ്കിൽ പോലും ലോക്ക് ആണോ അൺലോക്ക് ആണെന്ന് പോലുള്ള സ്റ്റാറ്റസ് വരെ നമുക്കതിനകത്ത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ വിശ്വസിച്ച് വണ്ടി കൊടുക്കാം. ബിക്കോസ് നിങ്ങൾ ഈ ഒരു വണ്ടി ഏത് ലൊക്കേഷനിലാണ്, എത്ര കിലോമീറ്റർ ആ ഒരു വണ്ടി ഓടിയിട്ടുണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് സുഖമായി ട്രാക്ക് ചെയ്യാം. ഈവൻ വണ്ടി ഹാർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി ഈ ഒരു സുസുക്കി കണക്റ്റിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് 3 years ആണ് നമ്മുടെ സുസുക്കി കണക്ട് ഫ്രീ ആയിട്ട് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിൻ ആണ് അത്. നമ്മുടെ ഈ ഒരു ആംറസ്റ്റ് ഒക്കെ നോക്കി സ്ലൈഡിങ് ആംറസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ കഴിച്ചാൽ മറ്റേ ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കിനെ കണ്ടിട്ട് ഈ ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്ക് കുറച്ചും കൂടെ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഞാൻ പറയുന്ന നിങ്ങളിപ്പോൾ ശരിക്കും ഒരു വണ്ടിയുടെ റിയൽ അഗ്രഷൻ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡ്രൈവിംഗിൽ കാണിച്ചു തരാം. വണ്ടി ഡെഫിനറ്റ്ലി പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഓട്ടോമാറ്റിക്കലിട്ട് വണ്ടി ചെയ്യുമ്പോൾ ആ ഒരു ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സീനാണ് കേസ്. ശരിക്കും ആ ഒരു എഞ്ചിൻ്റെ ക്യാപ്പബിലിറ്റി നമ്മൾ അറിയുന്നത് നമ്മുടെ ഒരു മാനുവൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കാണ്. ഓൾമോസ്റ്റ് 6-speed ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് മാനുവൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൺറൂഫ്. ഒരുപാട് പേരെ മനസ്സിഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പേരെയും ഈ ഒരു വണ്ടിയിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നൊരു എലമെൻ്റ് ആണ് നമ്മുടെ ഈ സൺറൂഫ്. അത് പറയുന്നതിന് മുമ്പ് ഈ ഒരു സെക്ഷനിൽ കാണിച്ചു തരാം. ഇവിടെ അടുത്തൊന്ന് ക്ലോസ് വന്നേ ബ്രോ. ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ സൺബ്ലൈൻസിൽ തന്നെ നമുക്ക് കാണുന്ന ഒരു മിററും അതിൻ്റെ കൂടെ തന്നെ ഒരു വാനിറ്റി ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് സൈഡിലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മിററേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോ ഡിമ്മിങ് IRVM മിററേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗൈസ് പിന്നെ നമ്മുടെ സൺറൂഫിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ ഇതൊരു 1-type ഫംഗ്ഷൻ ആണ്. 1-type അല്ലെ 2-type അല്ലേ? ഓ അതെ 2-type ഫംഗ്ഷൻ ആണ്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കാണണ്ട ഒറ്റ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ ബ്ലൈൻഡ്സ് ഓപ്പൺ ആവും. അതിൻ്റെ കൂടെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സൺറൂഫ് ഓപ്പൺ ആവും. ജസ്റ്റ് ഒരു ഒറ്റ സെക്കൻഡ് ആയി സൺറൂഫ്. നമ്മുടെ സൺറൂഫ് ഓപ്പൺ ആവും. ഇത് പകുതിക്ക് വന്നിട്ട് നിൽക്കും. കണ്ടോണം, കണ്ട, ഇതാണ് 2-type ഫംഗ്ഷൻ. ഡബിൾ സ്ലൈഡ് മെക്കാനിസം. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ട ഫുൾ ഓപ്പൺ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2-type. ഞാൻ സിമ്പിൾ ആയിട്ട് 2-type എന്നതുകൊണ്ടാണ് ഡബിൾ സൈഡ് മെക്കാനിസം അല്ലേ. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡ് ആയിട്ടുള്ള സൺറൂഫും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞാൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽ ആണ്. ഒബിയസ്ലി കണ്ട ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അടുത്ത് കൺട്രോൾസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സെക്ഷനിലായിട്ട് നമ്മുടെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മോഡ് സെലക്ടേഴ്സും വോളിയം ബട്ടൺസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് സെലക്ടേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. വോയിസ് കമാൻഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ റിജക്റ്റ് ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം താണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മുടെ വൈപ്പേഴ്സിൻ്റെ അതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മുടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ എന്താണ് ഇൻഡിക്കേറ്റേഴ്സും ഹെഡ് ലാമ്പൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യാൻ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് MID കളർ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് തന്നെ അത്യാവശ്യം എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക്കിൽ നിന്ന് തുടങ്ങി കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ബേസിക് വേണ്ടുന്ന കാര്യങ്ങൾക്കും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഈ ഒരു റൈറ്റ് സൈഡിൽ നോബ് പ്രസ് ചെയ്യാൻ നമുക്ക് അടുത്ത ഓപ്ഷൻ കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 5-10 minutes നമുക്ക് എത്രത്തോളം നമുക്ക് നമ്മളുടെ ഒരു എത്ര കിലോമീറ്റർ പെർ ലിറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്നതെന്ന് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. ജസ്റ്റ് ഇതിനകത്ത് വേറെ ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. ഈ ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വഴി നമ്മൾ എത്രത്തോളം ഫ്യൂവൽ സേവ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണിക്കും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നോർമൽ ക്ലോക്ക് ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മോഷൻ ആണ്. ഇൻ കേസ് നിങ്ങളൊരു ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഫ്രണ്ടിലോട്ട് ജെർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പോയിന്റ് പോലെ സംഭവം വരും. അത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ നീങ്ങും. നിങ്ങൾ എങ്ങനെ ഏത് ഡയറക്ഷനിലോട്ടാണോ പാസഞ്ചേഴ്സ് ഷേക്ക് ആവുന്ന ആ ഒരു സെക്ഷനിലേക്ക് ആ ഒരു നടക്കത്തെ ആ ഒരു ചെറിയൊരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടോർക്ക് ആൻഡ് പവർ ആണ്. ഒബിയസ്ലി കാലം എടുത്തു കഴിഞ്ഞാൽ കണ്ട നമ്മുടെ ടോർക്കും പവറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് കണ്ടുകൊണ്ട് ഓടിക്കാൻ വേറൊരു ഫീലാണ് ഗൈസ്. പിന്നെ അതും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആക്സലറേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്. ഇപ്പോൾ ഡോർ ഓപ്പൺ ആയതിൻ്റെ പേരിലാണ് ആ ഒരു വാർണിംഗ് വന്നത്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സലറേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് നമുക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരെ ഡ്രൈവിംഗ് അവരവർക്ക് തന്നെ ഇമ്പ്രൂവും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളിപ്പോൾ കണ്ടോ, ഞാൻ എന്താ ബ്രേക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഞാൻ നല്ല ഹാർഡ് ബ്രേക്ക് ചെയ്തു എന്നുള്ളൊരു ഒരു എനിക്ക് തന്നെ ഒരു വാർണിംഗ് നമ്മുടെ വണ്ടി തരുന്നുണ്ട്. ചെറുതായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ക്. ഇപ്പം ഞാൻ ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുക്കുന്നെങ്കിൽ ചെറിയൊരു ഡോട്ട് പോകുന്നുണ്ട്. പക്ഷെ നല്ല കൊടുത്തു കഴിഞ്ഞാൽ നല്ല കയറും. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എല്ലാവരെയും ഡ്രൈവിംഗ് രീതികൾ മാറ്റാനും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ ബ്രോ. ഇത് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡിലെ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോ കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ നിന്നുള്ളൊരു എനർജി ഫ്ലോ ആണ് അത് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വണ്ടി ഓടുന്ന സമയത്താണ് കറക്റ്റ് താണ്ട
ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്കത് കറക്റ്റ് കാണാൻ പറ്റും. ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ചെറിയൊരു മോട്ടർ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ചെയ്യും. ആ ഒരു മോട്ടർ നമ്മുടെ എഞ്ചിൻ്റെ ലോഡ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കും, അല്ലെ? എഞ്ചിൻ ലോഡ് കുറയ്ക്കും, നമുക്ക് ഫ്യുവൽ എഫിഷ്യൻസി കൂടും, അതുപോലെ തന്നെ എഞ്ചിൻ്റെ ലൈഫ് കൂടും. പിന്നെന്താണ് പറയുന്നത്, ഒബിയസ്ലി വണ്ടി റിഫൈൻഡ് ആവും, അതാണ്. പക്ഷേ ഫുൾ ഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് എമിഷൻസ് കുറയും. അതെ, പക്ഷേ ഫുൾ ഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ടെക്നോളജി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അത് ഉടനെ നമ്മളൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ, വണ്ടിയെ കുറച്ചും കൂടി റിഫൈൻഡ് ആക്കുക, പകുതിയോളം വണ്ടിയുടെ എഫേർട്ടും ലോഡും കുറയ്ക്കുക, അതാണ് ഈ ഒരു ടെക്നോളജി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു ക്രോം ഫിനിഷും അതിനകത്ത് ചെറിയ റിംഗ് എഫക്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവലേഴ്സ് വന്നിട്ടുണ്ട്, നമ്മുടെ 360 ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ട്രാക്ഷൻ ഓണും ഓഫും ചെയ്യാനും ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടൺസ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ USB സോക്കറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ആക്സസറി സോക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ക്യാബിൻ്റെ എത്രയാണ് പറയാനുള്ളത്, ഇനി ജസ്റ്റ് ബാക്ക് ക്യാബിൻ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. ബാക്ക് സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വീണ്ടും ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം പ്രാക്ടിക്കലായിട്ട് ഉള്ള ഒരു ബാക്ക് ക്യാബിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ. കാരണം ബാക്കിലേക്ക് കയറുമ്പോഴത്തേക്കും സെയിം ആ ഒരു ഡ്യുവൽ ടോൺ എഫക്റ്റ് തന്നെ നമുക്ക് ഇവിടെയും കാണാം, ആ ഒരു ബ്രൗണും ബ്ലാക്ക് എഫക്റ്റും കാണാം. ഡോർ ഹാൻഡിൽസ് ഒബിയസ്ലി ക്രോം ആണ്, ഇവിടെ ബ്രഷ് അലുമിനിയം ഫിനിഷും, ഇവിടെ ഒരു പിയാനോ ബ്ലാക്കും, നമ്മുടെ പവർ വിൻഡോ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം സുഖമായിട്ടൊരു ബോട്ടിൽ വെക്കാം, അത് നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിലും കാര്യങ്ങളൊക്കെ അതാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അത്യാവശ്യം കണ്ട നമ്മുടെ ഈ ആംബ്രസിനകത്ത് തന്നെ നമുക്ക് സുഖമായിട്ട് രണ്ട് ബോട്ടിൽസ് നമുക്ക് സുഖമായിട്ട് ആഡ് ചെയ്യാം, നമുക്ക് വെച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. അതിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു റിയർ പാസഞ്ചേഴ്സിൻ്റെ മൂന്ന് ഹെഡ്രസ്സും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ വേണ്ട നമ്മൾ നടത്തിയിരിക്കുന്ന ആളുടെ സീറ്റ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേണ്ട ഈ ഒരു സീറ്റ് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ലെതർ സീറ്റ്സാണ് അതിനകത്ത് വന്നേക്കുന്നത്. ബാക്കിൽ നമുക്ക് വേണ്ട റിയർ ഏസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചെറിയൊരു ലൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട രണ്ട് സൈഡിലും ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റിയൊരു എന്താണ് ഒരു വലിയൊരു സൺറൂഫ് ആണ്. ഒബിയസ്ലി പാനറോമിക് സൺറൂഫ് ആകുമ്പോഴത്തേക്ക് അല്ലേ ബ്രോ എല്ലാവർക്കും എണീറ്റിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ വേണ്ട രണ്ടുപേർക്ക് നിൽക്കാൻ തോന്നുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ടുപേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു സൺറൂഫും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ നിൽക്കാനും പാടില്ല അല്ലേ, ഡ്യൂ ടു സേഫ്റ്റി ഇഷ്യൂസ് ഇങ്ങനെ നിൽക്കാനും പാടില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ എന്നതുണ്ട്. ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരും പക്ഷേ ഇപ്പം ചിന്തിച്ച് തുടങ്ങിയുണ്ട്, എല്ലാവർക്കും ഇപ്പം സൺറൂഫ് വേണം കേസ്. അത് നോർമൽ സൺറൂഫ് അല്ല, എല്ലാവർക്കും പാനറോമിക് സൺറൂഫ് തന്നെ വേണം. ഒരുപാട് പേരും ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത് ഞാൻ അടുത്ത് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ബക്കറ്റ് സീറ്റ്സാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നേക്കുന്നത്. ആക്ച്വലി നല്ല രീതിയിൽ തന്നെ കംഫർട്ടബിളും അതുപോലെ തന്നെ നമ്മളെ ശരിക്കും ഇതിനകത്തേക്കൊന്ന് ഹോൾഡ് ചെയ്ത് ഒരു പിടിച്ചിരുത്തുന്ന പോലൊരു സീറ്റാണ്. നല്ല കംഫർട്ടബിൾ ആണ്, സോഫ്റ്റ് സീറ്റാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇടുന്ന ഐഡിയ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മളെ സൈഡിൽ നിന്നൊക്കെ ഹോൾഡ് ചെയ്യുന്നതാണ്, നല്ല പാഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈവിംഗ് കോൺഫിഡൻസും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സീറ്റ്സാണ്. ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന നോർമൽ ഡ്രൈവിലാണ് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല റെസ്പോൺസിബിളും കാര്യങ്ങളൊക്കെയാണ്, വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. പക്ഷേ ഇപ്പം എന്നെ പോലുള്ള എനിക്കെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു അഗ്രസീവ് അല്ലേ, ലൈക്ക് ഒരു അഗ്രസീവ് ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാനിപ്പോൾ ഓപ്ഷൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക് ഇട്ടേക്കുമ്പോൾ നമ്മുടെ എഞ്ചിൻ കണ്ട ഞാൻ ഫുള്ള് കാല് കൊടുത്തേക്കുക, കയറുമ്പോൾ ആ ഒരു ചെറിയൊരു ലാഗ് വരും. പക്ഷേ വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ല ഇതാണ്ട്. അപ്പം ഒന്നുകൂടെ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇപ്പം നമ്മൾ വണ്ടി ഫുള്ളി സ്ലോ ചെയ്തേക്കുവാണ്, വണ്ടി ഓട്ടോമാറ്റിക് മോഡിൽ കിടക്കുവാണ്, പാഡിൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഞാൻ കാലെടുക്കണ്ട, ഞാൻ കാല് കൊടുത്ത് ചെറിയൊരു ലാഗിന് ശേഷം വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കയറും കേസ്. അപ്പോഴത്തേക്ക് വണ്ടിക്ക് വീണ്ടും പവർ വെച്ച് വരും. പക്ഷെ നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷേ ഇനി അടുത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം, അത് കാണിച്ചു കൊടുത്തപ്പോൾ. ഇപ്പം നമ്മൾ ഇതാണ്ട ഇതേവരെ നോർമൽ മോഡാണ് ഇട്ടിരുന്നത്, ഇനി നമ്മൾ വേണ്ട മാനുവൽ മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പാഡൽ ഷിഫ്റ്റേഴ്സാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പം കണ്ടോ, ഓക്കെ 3, 2, 1. കണ്ടോ ആ വണ്ടിയുടെ ആ ഒരു ഇനിഷ്യലിലും അതുപോലെ തന്നെ വണ്ടിയുടെ പവറിലൊക്കെ വ്യത്യാസം വന്നതാണ്, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നേക്കുന്നത്. വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് 1.5 liter ആണ് വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റി വന്നേക്കുന്നത്. വണ്ടി 136 Nm ടോർക്കും അതിന്റെ കൂടെ തന്നെ 102 BHP ആണ് വണ്ടിയുടെ BHP കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. 1.5 liter ആണ് വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റി വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഹെഡ്ലാമ്പിന്റെ വിസിബിലിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹെഡ്ലാമ്പ് ഡിമ്മിലാണ് ഇട്ടേക്കുന്നത്.
ബ്രൈറ്റിലേക്ക് ഇടുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ തന്നെ ഹെഡ്ലാമ്പിന് തുറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒബിയസ്ലി എൽ ഇ ഡി പ്രൊജക്ടേഴ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ മാനുവൽ മോഡിലാണ് ഓടിക്കുന്നത്, അതായത് നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. എനിക്ക് പക്ഷേ ഈ വണ്ടി പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേസ്, കാരണം വണ്ടി ഭയങ്കര റെസ്പോൺസീവ് ആണ്. ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ഒരു മോഡലാകത്ത് എന്താണ് പറയുന്നത്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ശരിക്കും വണ്ടി ഇതാണ്ട പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് തന്നെ നോക്കണം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ യാത്ര സുഖം വേണം, നിങ്ങൾക്ക് മാന്യമായിട്ടൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മോഡൽ ഇട്ടിട്ട് വണ്ടി ഓട്ട് ചെയ്യാം. ഏസ് ഈ ഒരു വണ്ടിക്കകത്ത് മെയിനായിട്ട് രണ്ട് ബാറ്ററിയാണ് വരുന്നത്, അതിനകത്ത് ഒന്ന് ലെഡ് ആസിഡ് ബാറ്ററിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലിഥിയം ബാറ്ററി വരും. ആ ഒരു ലിഥിയം ബാറ്ററി നമ്മുടെ ദാണ്ട് കോ പാസഞ്ചർ സീറ്റിന് തൊട്ട് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ബാറ്ററിയാണ് നമ്മുടെ ദാണ്ട് ഈ ഒരു ചെറിയ മോട്ടറിന് പവർ കൊടുത്ത് നമ്മുടെ എഞ്ചിൻ്റെ ആ ഒരു ലോഡ് കുറച്ച് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടി ഈ ഒരു വണ്ടി സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാക്കി മാറ്റുന്നത്. പക്ഷേ ആ ഒരെണ്ണം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാസഞ്ചറിന് ലൈക്ക് നമ്മുടെ ഹെഡ് റൂം നമ്മുടെ ലെഗ് റൂമും കാര്യങ്ങളൊന്നും എഫക്ട് ചെയ്യോ, അതിൻ്റെ വേറെ സ്പേസും കാര്യങ്ങളൊന്നും എഫക്റ്റും കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട് ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ കിടിലിന് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, അതിനൊക്കെ സ്റ്റേ ഇട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത കിടിലൊരു വീഡിയോ ഇട്ട് കാണുന്നതാണ്. ബൈ ഗൈസ്.